ക്രിസ്തീയ സമർപ്പണം എന്നാൽ ജീവിതത്തിലും ഉപദേശത്തിലും അനുരഞ്ജനത്തിന് തയ്യാറാകാത്ത അവസ്ഥ എന്നാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചു ഇവിടെ ശദ്രക് മേശക് അഭേദനകോ എന്നിവർ ജീവിതത്തിലും ഉപദേശത്തിലും അനുരഞ്ജനത്തിന് തയ്യാറാകാതെ തങ്ങളെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചതുകൊണ്ട് അടുത്ത നിമിഷം അവർ എടുത്തെറിയപ്പെട്ടത് അഗ്നിശോധനയിലേക്കാണ് അതങ്ങനെ തന്നെയായിരിക്കും ക്രിസ്തുവിനോടുള്ള കൂറ് നാം വെളിപ്പെടുത്തിയാൽ ദൈവവചനത്തോടുള്ള കൂറ് നാം വെളിപ്പെടുത്തിയാൽ ദൈവസഭയോടുള്ള കൂറ് നാം വെളിപ്പെടുത്തിയാൽ അടുത്ത നിമിഷം നാം എടുത്തെറിയപ്പെടുന്നത് അഗ്നിശോധനയിലേക്കായിരിക്കും അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയായിട്ട് മാത്രം മനസ്സിലാക്കുക ഇവിടെ ഈ മൂന്ന് യൗവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സമർപ്പണത്തിലേക്ക് അവർ വന്നതിൻ്റെ അടുത്ത നിമിഷം തങ്ങളെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചതിൻ്റെ ഫലമായി അടുത്ത നിമിഷം അവരെടുത്തറിയപ്പെട്ടത് അഗ്നിശോധനയിലേക്കാണ് പതിവായി ചൂട് പിടിപ്പിച്ചതിൽ നിന്നും ഏഴ് മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചതായിരിക്കുന്ന തീച്ചൂളയിലേക്ക് ഇവർ എടുത്തെറിയപ്പെടുകയാണ് അവരുടെ തീരുമാനത്തിൻ്റെ അവരുടെ സമർപ്പണത്തിൻ്റെ പെട്ടെന്നുള്ള ഫലം ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്ന് വിളിക്കുവാൻ സാധിക്കുന്ന ഒരു ഫലമായിരുന്നു അത് എന്നാൽ അവിടെ കൊണ്ട് അവസാനിക്കുകയില്ല തുടർന്ന് ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിച്ചാൽ അവരുടെ തീരുമാനത്തിൻ്റെ അവരുടെ സമർപ്പണത്തിൻ്റെ അവരുടെ വിശ്വാസത്തിൻ്റെ ആത്യന്തിക ഫലം അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് വിധത്തിലുള്ള ആത്യന്തിക ഫലങ്ങളാണ് അവരുടെ സമർപ്പണത്തിൻ്റെ ഫലമായി വെളിപ്പെട്ടത് നാം ഇന്ന് ആ ഭാഗമാണ് ചിന്തിക്കുന്നത് അനിയൽ പ്രവചനം മൂന്നാം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ നിലയിൽ ഒരു സമർപ്പണത്തിന് തയ്യാറായി ദൈവവചനത്തോടുള്ള കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തോടുള്ള കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിന്നതായിരിക്കുന്ന ഈ യൗവനക്കാർ അഗ്നിശോധനയിലേക്ക് എങ്കിലും അത്യന്തികമായി ഉണ്ടായ ഫലങ്ങളാണ് നാം ചിന്തിക്കുന്നത് ആദ്യത്തെ ഭാഗം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ദാനിയൽ പ്രവചനം മൂന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ നിബുഗനശ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് നാം മൂന്ന് പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച തീച്ചുളയിൽ ഇട്ടത് എന്ന് ചോദിച്ചതിനവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു അതിനവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോടൊത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ക്രിസ്തീയ സമർപ്പണത്തിൻ്റെ ഒന്നാമത്തെ ഫലം ആത്യന്തികമായിരിക്കുന്ന ഒന്നാമത്തെ ഫലം സമർപ്പിതരാകുന്ന വ്യക്തികൾക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏത് അഗ്നിശോധനയുടെ നടുവിലും ദൈവസാന്നിധ്യം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ഇവിടെ തീച്ചുളയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന നിബുക്കഥനേശ്വര രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേൽക്കുകയാണ് കാരണമുണ്ട് തൻ്റെ വാക്കിൽ ശ്രദ്ധിക്കുക നാം മൂന്ന് പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്നാൽ ഇതാ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവൻ്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ക്രിസ്തീയ സമർപ്പണത്തിൻ്റെ ക്രിസ്തുവിനോടുള്ള കൂറ് പ്രഖ്യാപിക്കുന്നതിൻ്റെ അനന്തരഫലമായി അഗ്നിശോധനയിലേക്ക് എടുത്തെറിയപ്പെട്ടതായിരിക്കുന്ന ഈ യൗവനക്കാർ ആ ശോധനയുടെ നടുവിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശോധനകൾ ജീവിതത്തിൽ വരുമ്പോഴാണ് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴാണ് വൈഷമ്യ ഘട്ടങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥമായി ഒരു വ്യക്തിക്ക് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഈ മൂന്ന് യൗവനക്കാരും ദൈവത്തിന് വേണ്ടി പ്രമാണത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തീരുമാനിച്ചതിൻ്റെ അനന്തര ഫലമായിട്ട് അഗ്നിശോധനയുടെ നടുവിൽ അവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ് രണ്ടാമത്തേത് രണ്ടാമത്തെ ഫലം നാം വായിക്കുന്നത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിലാണ് ദാനിയൽ പ്രവചനം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്താറും ഇരുപത്തേഴ് വാക്യങ്ങൾ നിബുഗഥനസർ എരിയുന്ന തീച്ചോളയുടെ വാതുക്കൽ അടുത്ത് ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കേ മേശക്കെ അഭേദനകോവേ പുറത്തു വരുവനെന്ന് കൽപ്പിച്ചു അങ്ങനെ ശദ്രക്കും മേശക്കും അഭേദനകോവും തീയിൽ നിന്ന് പുറത്തു വന്നു പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതിമാരും ദേശാധിപന്മാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു നോക്കുക രണ്ടാമത്തെ ഫലം ക്രിസ്തീയ സമർപ്പണത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന രണ്ടാമത്തെ ഫലം അങ്ങനെ സമർപ്പിതനാകുന്ന വ്യക്തികൾ ദൈവശക്തി അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ദൈവശക്തി അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഇവിടെ ദേശാധിപന്മാരും പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതിമാരും രാജ്യമന്ത്രിമാരും എല്ലാവരും വന്നു കൂടി വന്നു കൂടിയിട്ട് അവർ കാണുന്ന കാഴ്ച ഈ യൗവനക്കാരുടെ ദേഹത്തിന് തീ പിടിക്കാതെ അവരുടെ തലമുടി കരിയാതെ കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെ തീയുടെ മണം പോലും തട്ടാതെയാണ് തീക്കകത്തു നിന്ന് അവർ വെളിയിലേക്ക് വന്നത് അതായത് അഗ്നിശോധനയുടെ നടുവിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചതുപോലെ തന്നെ രണ്ടാമതായി അവർ ദൈവശക് തീ അനുഭവിക്കണം എത്ര സമയം അവർ അഗ്നിശോധനയിലായിരുന്നു അഗ്നിക്കുള്ളിലായിരുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ നാം ശ്രദ്ധിക്കണം അത്യുന്നതന അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരായ ഛദ്രക്കേ മേശക്കേ അഭേദനകോവേ പുറത്തു വരുവിനെന്ന് രാജാവ് കൽപ്പിച്ചപ്പോഴാണ് അവർ തീയിൽ നിന്ന് പുറത്തു വന്നത് രാജകല്പന അനുസരിച്ചു അതുവരെ ആ നിമിഷം വരെ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവർ അഗ്നിശോധനയിൽ തന്നെയായിരുന്നു പ്രിയപ്പെട്ടവരെ രണ്ടാമതായി ക്രിസ്തീയ സമർപ്പണത്തിൻ്റെ അനന്തരഫലം സമർപ്പിതരായിരിക്കുന്ന ഈ ആളുകൾ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുകയാണ് ഇനി അതിൻ്റെ മൂന്നാമത്തെ ഫലമാണ് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക് ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അനിൽ പ്രവചനം മൂന്നാമധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള ഭാഗങ്ങൾ ഇരുപത്തെട്ടാം വാക്യം അപ്പോൾ നെബുക്കഥനാശ്വരം കല്പിച്ചത് ശത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും അവേദനഗോവിൻ്റെയും ദൈവം തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകല്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടിവിച്ചിരിക്കുന്നുവല്ലോ ഈ വിധത്തിൽ വിടിവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ഛത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും ആവേദനഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു പിന്നെ രാജാവ് ഛദ്രക്കിനും മേശക്കിനും അബേദനഗോവിനും ബാബീൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ച് കൊടുത്തു എന്താണ് മൂന്നാമത്തെ ഫലം ഒന്ന് അവർ ദൈവസാന്നിധ്യം അഗ്നിശോധനയിൽ അനുഭവിച്ചു രണ്ട് ദൈവത്തിൻ്റെ ശക്തി ഈ സമർപ്പിതരായിരിക്കുന്ന യൗവനക്കാർ അഗ്നിശോധനയിൽ അനുഭവിച്ചു മൂന്ന് ഈ സമർപ്പിതരായിരിക്കുന്ന ആളുകൾ ദേശത്തെ അവകാശമാക്കുകയാണ് രാജാവിൻ്റെ വിധി ശ്രദ്ധിക്കുക ഈ വിധത്തിൽ വിടിവയ്ക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട് ഈ വിധത്തിൽ വിടിവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായകൊണ്ട് അല്പം മുമ്പ് ഈ രാജാവ് പറഞ്ഞത് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദൈവൻ ആർ പതിനഞ്ചാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത് എൻ്റെ അവസാന ഭാഗത്ത് കൽപ്പനമറുത്തപ്പോൾ നെബുഗനേശ്വർ പറയുകയാണ് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ ആ ദേവൻ ആരാണെന്ന് ഈ രാജാവിനെ കാണിച്ചു കൊടുക്കുവാൻ ഇടയായത് രാജാവിൻ്റെ മുമ്പിൽ തെളിയിക്കപ്പെടുവാൻ ഇടയായത് ഈ യൗവനക്കാരുടെ സമർപ്പണമാണ് ഇരുപത്തി വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു നെബുഗനേശ്വറിൻ്റെ വാക്കുകളാണ് ഈ വിധത്തിൽ വിടിവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ലായത് കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ക്ഷത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും ആവേദനഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു ദേശത്തെ അവർ അവകാശമാക്കുകയാണ് ഈ സമർപ്പിതരായിരിക്കുന്ന ആളുകൾ ദേശത്തെ അവകാശമാക്കുകയാണ് തങ്ങളുടെ സമർപ്പണത്തിൻ്റെ ഫലമായി അടുത്ത നിമിഷം അഗ്നിശോധനയിലേക്ക് എടുത്തെറിയപ്പെട്ടു എന്ന് വരികിലും ഈ അഗ്നിശോധനയെങ്കിൽ അതൊരു അപൂർവകാര്യമെന്ന് അതിശയിച്ച് പതറിപ്പോകാതെ സമർപ്പണത്തോടെ നിന്നതായിരിക്കുന്ന ആളുകൾ ഈ അഗ്നിശോധനയുടെ നടുവിൽ ഒന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ചു രണ്ട് അവർ ദൈവശക്തി അനുഭവിച്ചു മൂന്ന് അവർ ദേശത്തെ അവകാശമാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന മാതൃകയാണ് ഇങ്ങനെയുള്ള യൗവനക്കാരെയാണ് ഇന്ന് ക്രൈസ്തവ സഭയ്ക്കാവശ്യം ദൈവജനത്തിനാവശ്യം